പ്രാഥമിക എവിടെ പോകുന്നു? ഞാൻ നിങ്ങളുടെ പാർട്ടിക്ക്. പാർട്ടിക്ക് എന്നെയും ഭാര്യയും മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ ആരാ? നിങ്ങളുടെ ബ്ലാക്ക് മാർക്കറ്റ് ഭാര്യ. നിന്റെ തൊഴിലതല്ലായിരുന്നു പണ്ട്? ഒരു സ്വർണ്ണക്കടക്കാരൻ ചുട്ടാറുണ്ട്. ആ അതെന്റെ ചോണ. എടി ധർമ്മപത്നി സീതേ, ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം അടി നിന്റെ ഈ ശ്രീരാമനുണ്ടല്ലോ മുണ്ടും തുണി ഉടുക്കാൻ തുടങ്ങിയത്. അസത്തുക്കൾ, ഒരു നല്ല കാര്യത്തെ ഉറപ്പിടാൻ പോകുമ്പോ വക്കാണോ വഴക്കും? ഇതുവരെ സകല സ്ഥലത്ത് നിങ്ങളെ ഈ കണ്ണാടി ഭൂതത്തിനല്ലേ കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാനാ നിങ്ങളുടെ കൂടെ വരുന്നത്. വരണം, പോവാ. ഈ താടകം കൊണ്ട് മനുഷ്യന്റെ വെട്ടത്തിറങ്ങുന്ന ഇങ്ങേർക്ക് നാണക്കേട് അറിയാമോ? എന്നാലേ ഈ മാനക്കേട് എനിക്ക് ഇന്നറിയണം. നിങ്ങൾ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ അങ്ങോട്ട് തുറന്നു പറയണില്ലെന്ന്. അവക്ക് ഇഷ്ടമുള്ള എന്റെ കൂടെ പോകട്ടെ. നീ വിളിച്ചോണ്ട് ഓടി ഇഷ്ടമുള്ളവനെ. ഞാൻ തന്തയ്ക്ക് പറഞ്ഞോളാടി, നിനക്ക് എന്നെ അറിയാമോ? നിനക്ക് എന്നെ അറിയാൻ വേണ്ടി ഈ പാമ്പും കീരിയും കാരണം പാർട്ടിക്കും പോകുന്നില്ല, കത്തിയേരിക്കും പോകും. ഹലോ, അതെ, സ്വർണ്ണക്കടക്കാരൻ നായപ്പന്മാരുടെ വീട് തന്നെ. ആ എം എൽ എയുടെ വീട്ടിൽ നിന്നാ പാർട്ടിക്ക് എല്ലാവരും കാത്തിരിക്കുന്നു. വേഗം ചെല്ലാൻ. ഞാൻ ഒരിടത്തും പോകുന്നില്ല. എന്ത് പറയണം? ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞു. ഹലോ, അദ്ദേഹം ചത്തുപോയി, ഇനി പാർട്ടിക്ക് വരില്ല. നിങ്ങളെ മക്കളല്ലയോ പോയത്? അതെ. മീന, മഞ്ജു, നിങ്ങൾ സുമതിയുടെ കൂടെ അല്ലേ ഷോപ്പിങ്ങിന് പോകുന്നത്? അതെ. ആ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി കൂടെ അയച്ചേക്കണം. ഓക്കേ ഡാഡി. ഓക്കേ. അല്ല മീനയും മഞ്ജുവും നിങ്ങൾ എപ്പോൾ വന്നു? ഇപ്പോ നിന്റെ കാർ ഇവിടെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ കാർ വീട്ടിലേക്ക് അയച്ചു. എന്റെ കാർ ഇവിടെ ഡ്രൈവർ കാത്തിരിക്കാനായിട്ട് അടുത്തുള്ള പെട്രോൾ ബങ്കിലേക്ക് കൊണ്ടുപോയി. നിങ്ങളുടെ വണ്ടിയായി ആ പെട്രോൾ ബങ്കിന്റെ അവിടെ വെച്ച് ആക്സിഡന്റ്. അതെ, ആളുകളെല്ലാം ചേർന്ന് ആ ഡ്രൈവറെ പൊളിഞ്ഞിരിക്കുകയാണ്. വേഗം ഒന്ന് വന്നു. ഇപ്പൊ എന്താ ചെയ്യാൻ? അവൻ ഒരു നോട്ടീസ് കയറി വരുന്നു. ഏയ് സ്റ്റോപ്പ് പ്ലീസ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ് പ്ലീസ്. ഒന്ന് നിർത്തണേ സാർ. ആരോ ചില റൗഡികൾ രണ്ടു മൂന്ന് പെൺകുട്ടികളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഈ മോട്ടോർസൈക്കിളും തന്നാൽ ഞങ്ങൾ ഇപ്പൊ പോയി അവരെ പിടിക്കാം. അതൊക്കെ പിടിക്കാൻ നാട്ടിൽ പോലീസ് ഉണ്ട്. എങ്കിലും ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് ഒരു കടമയില്ലേ? ഒരു അന്യായം കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന ആണത്തമാണോ സാർ? അഞ്ചു മിനിറ്റും തിരിച്ചു വന്നേക്കാം സാർ. അവർക്ക് ആരുമില്ല സാർ, പാവം പെൺകുട്ടികൾ. Hey!
ഒന്നും പറ്റിയില്ലല്ലോ. ഇല്ല മാവ, ഈ ലോകം തന്നെ ഒരു അപകടം. പിന്നെ അതിൽ ജീവിക്കുന്ന മനുഷ്യന്റെ കാര്യം അപകടം. അപകടം? ഓ, വേദാന്തമല്ല സ്വാമി ചോദിച്ചത്, സുമതിക്ക് അപകടം വല്ലതും പറ്റിയോന്ന്. ഒന്നുമില്ല മാവ, ആ സമയത്ത് അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരെയും കൊന്ന് ആ റൗഡികൾ പണവും കൊണ്ടുപോയേനെ. മകളെ, പണം മായ, മായ ഒരു മോഹിനി. ഈ മോഹിനിയുടെ പിന്നാലെ മരിക്കാൻ പരക്കം പായുന്ന ഇയാൻ പാറ്റകളാണ് മനുഷ്യർ. സമ്മതിച്ചു. ആ, അച്ഛൻ ഹോമത്തിന് പോയാട്ടെ. അമ്മാവ, എന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന ആൾ പോയോ? ഞാൻ ചെന്ന് നോക്കാം. മോളെ ഫോറസ്റ്റ് എടുക്കേ. ദാമോദരാടി, നിങ്ങളുടെ കുട്ടിയുടെ ബാഗ് പണമല്ല അതിനകത്തുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ പേര്? കറക്റ്റ് കമ്പനി നമ്പർ 1 യമതസ്കരൻ. ഇവനും കൂട്ടുകാരോട് ചേർന്നാണ് അന്ന് ഫാക്ടറിയിൽ വന്ന് എന്നെ കളിപ്പിച്ച് ജോലി വാങ്ങിക്കാൻ ശ്രമിച്ചത്. വല, കീപ് ക്വയറ്റ്. അതേ ഇവൻ തന്നെയാണ് ഈ ബംഗ്ലാവിലെ ഒരു പെൺകുട്ടിയുടെ മാനം ശങ്കുറപ്പോടുകൂടി രക്ഷിച്ചെന്നുള്ള കാര്യം കൂടി സാർ ഓർമ്മിക്കണം. വല, ഇതെങ്ങനെയാവട്ടെ, ഇപ്പൊ നമ്മൾ സഹായിച്ചില്ലേ, അത് മാത്രം കരുതിയാൽ മതി. ചേട്ടാ, ഇത് ഇവൻ കരുതിക്കുട്ടി ഉണ്ടാക്കിയ ഒരു നാടകമാണ്. ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും കടന്നു പറ്റാനുണ്ടാക്കിയ ഒരു തന്ത്രം. സാറെ, ഞങ്ങൾ പാവങ്ങളാണെങ്കിലും മനസ്സാക്ഷിയുള്ളവരാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും നടത്തണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം സാർ മറക്കരുത്. ചേച്ചാ, വല, നമ്മൾ നന്ദികളെ കാണിക്കരുത്. അയച്ച സഹായത്തിന് തക്കതായ സമ്മാനം കൊടുത്തായി. ചേട്ടാ, അവന് സമ്മാനം കൊടുക്കേണ്ടത് പോലീസുകാരാണ്. ഹലോ, പോലീസ് സ്റ്റേഷൻ, കൈലാസം ബംഗാളിൽ നിന്ന് സംസാരിക്കുന്നു. സോറി, റോങ് നമ്പർ. നന്ദികേരുന്ന ഒരു അതിരില്ലേ? ആ റൗഡികൾ വന്ന് ഉപദ്രവിച്ചപ്പോൾ പോലീസല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്, ഈ നിൽക്കുന്ന മനുഷ്യനാണ്. അറിയാമോ? അതെന്നോട് എന്തിനു പറയുന്നു? എന്റെ കൊച്ചമ്മനോട് പറയും. ക്ഷമിക്കണം, നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. അതിനിവിടെ എനിക്ക് തന്ന സ്വീകരണത്തിനും വളരെ നന്ദി. നീ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നൊന്നും വിചാരിക്കണ്ട. നിന്റെ ഈ ഗീമാ പണിക്ക് എന്തെങ്കിലും ഒരിക്കൽ നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനകത്തായിരിക്കും. നീ ഓർത്ത അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നാൽ അത് തന്നെ കൊന്നിട്ടായിരിക്കുമെന്ന് ഓർമ്മ. അപ്പൊ ഞാൻ മറ്റേ പോരാ. ഇതാണ് ഞങ്ങളുടെ വീട്. വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, അച്ഛനും അമ്മയും കണ്ടിട്ട് പോകാം. അവരെവിടെ? അച്ഛനെ ജ്വല്ലറി ഷോപ്പുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോയിരിക്കാണ്. ഓഹോ, ഞങ്ങൾ ഞങ്ങളെ കടമ ചെയ്തു, യാതൊരു ആപത്തും കൂടാതെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു. ഇനി ഇവിടെ നിന്നാൽ ആളുകൾ പറയും സുന്ദരികളായ രണ്ട് യുവതികളെ പ്രേമിക്കാൻ വന്നതാണ്. പറയുന്നൊരു പറയട്ടെ, അച്ഛൻ വന്ന ശേഷം പോയാൽ മതി. ആരുടെ സ്നേഹവും പ്രശംസയും ഞങ്ങൾക്ക് വേണ്ട. എങ്കിലും ഞങ്ങൾക്ക് നന്ദി മറക്കാൻ ഒക്കുമോ? ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇനി ഞങ്ങൾ യാത്ര. എവിടെയാണ് വീട്? അതെങ്കിലും പറയണം. പാടില്ല, ഇതിന്റെ പേരിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ നാളെ ഇങ്ങോട്ട് വന്നാൽ അച്ഛനെയും അമ്മയും കാണാം. ക്ഷണത്തിന് നന്ദി, സൗകര്യപ്പെട്ടാൽ കാണാം. അല്ല, കാപ്പിയങ്ങൾ കുടിച്ചിട്ട് പോകാം. ഇനിയും സമയമായില്ല തോഴി. ധർമ്മം ശരണം, സ്നേഹം. കിഴക്കന്മാരാണോ? നല്ല സത്യമുള്ള ചെറുപ്പക്കാർ.